With style, with onakamalaga kondattum. Wow! Oh, sade kettanaval bhagyavathi thanne. Sonnala asu. Asu. Hello, appo inna. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന് ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. പേളി ചേച്ചിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേളി ചേച്ചിനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് പേഴ്സണലി മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഫോളോവറാണ്, കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഫോളോവറാണ്. അതുപോലെ തന്നെ ഞാൻ സബ്സ്ക്രൈബറാണ് പേളി ചേച്ചിയുടെ ചാനലിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് എന്നുവെച്ചാൽ നല്ലൊരു എൻ്റർടൈനറാണ്. അപ്പം നമ്മൾ ഹാപ്പൻ ടു ബി ഒരു മൂവിയുടെ പാർട്ടായിട്ട് മീറ്റ് ചെയ്യാൻ. പക്ഷേ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പേളി ചേച്ചി എൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പം ചേച്ചിക്ക് കാണുമ്പോൾ എന്നെ അറിയാവുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ചേച്ചിക്ക് എന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. ചേച്ചി എൻ്റെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട്. ഓരോ വീഡിയോയുടെയും കമൻസ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഐ എം സോ ഹാപ്പി. പക്ഷേ ചേച്ചി പറഞ്ഞൊരു സജഷൻ വെച്ചിട്ട്, നമ്മളൊരാൾ നമ്മളിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ കേൾക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞൊരു സജഷനാണ് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നെ കൊണ്ട് ഒരു രീതിയിലും നടപടിയാവാത്തൊരു കാര്യമാണ് ഡെയിലി വ്ളോഗ് എന്ന് പറയുന്നത്. പക്ഷേ എന്നോട് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. നീ 24 മണിക്കൂർ ഒന്നും കാണിക്കണ്ട, പക്ഷേ ഡെയിലി വ്ളോഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം പോലീസ് ചേച്ചിക്ക് ഞാൻ പ്രോമിസ് കൊടുത്തിട്ടാണ് വന്നത്, ഞാൻ ചെയ്യുന്നത്. ചേച്ചി നോക്കും, മെസ്സേജ് അയക്കും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പം 1st തീയതിയാണ്. 1st തീയതി തൊട്ട് നമ്മൾ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഒരു ഡിഫോൾട്ടഡ് ലൈവ് പോലെ ആയിരിക്കും, കാരണം ഇന്നലത്തെ ആയിരിക്കും ഇന്ന് കാണിക്കുന്നത്. 8 ഇയർ ഒരു ഗ്യാപ്പ് വേണമല്ലോ. അപ്പം അങ്ങനെയായിരിക്കും നമ്മുടെ ഡെയിലി വ്ളോഗ് വരിക. അപ്പം ഇന്നെന്തായാലും ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. ഇന്നിപ്പോൾ എനിക്ക് വർക്കൊന്നുമില്ല. അപ്പം ഇന്നൊരു സെൽഫ് കെയർ ഡേ ആണ്. ഞാൻ തല നിറച്ച് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ കുളിക്കാമെന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ഞാൻ തോട്ട് ഒരു ഹെയർ സ്പാ ചെയ്യാമെന്ന്, കാരണം ഹെയറെല്ലാം ഫുള്ള് ഡാമേജ് ആയി തുടങ്ങി. അപ്പം ഇപ്പം തന്നെ ഉച്ചയായി, 12:30 ഞാൻ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. ഞാൻ ഇന്ന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കിടന്ന് ഉറങ്ങി ഒക്കെ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഹെയർ സ്പാ ചെയ്യാൻ പോകും. താഴെ തന്നെ ഇവിടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെയുണ്ട് ടുഡി. അപ്പം നമുക്ക് പറ്റുന്നത്രയൊക്കെ കാണിച്ചു തരാം. എങ്ങനെയായിരിക്കും ഇത് വരിക എന്ന് എനിക്ക് ഐഡിയ ഇല്ല. ലെറ്റ്സ് സീ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം ഞാൻ സെൽഫ് കെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടുത്തെ മഹാനുഭാവനു സമ്മതിച്ചില്ല. ചേട്ടന് ഇന്നലെ എന്റെ അമൃതാഞ്ജന എല്ലാം എടുത്ത് തന്നെ തന്നെ നക്കി തുറച്ച് വയറ്റിളക്കമായി ഇവിടെ എല്ലാം നശിപ്പിച്ചു. ഞാൻ അതെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടിരിക്കുന്നു. ഇനി തൂത്തുകാരി തുടങ്ങണം. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്വന്തമായി കെയർ ചെയ്യാൻ. ഞാൻ ഒരു ദിവസം വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ സമ്മതിക്കില്ല. ഇന്ന് ക്യാപ്പച്ചിനോ കെയർ. സെലിബ്രിറ്റി തറ തുടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുദ്ദേശിക്കുന്നത് ചക്കപ്പഴത്തിൽ പണിയെടുക്കണമെന്നാണ്ലിയുടെ കഥ തന്നെ കത്തി കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അങ്ങനെ ചെയ്യുമ്പോ ഒരു പാട്ടൊക്കെ പാടും. ആ എടാ പ്രതികരിക്കണാ, പ്രതികരിക്കും. അത്ര പന്തി കേടല്ല എന്നുള്ളത് മനസ്സിലാക്കി അവൻ മുങ്ങി കൈ. അപ്പൊ നമ്മള് താഴെ തന്നെയാണ് ഫ്ലാറ്റിന്റെ, അവിടോട്ട് നമ്മളെ സ്പാ ചെയ്യാൻ വന്നു. അപ്പൊ കുറച്ച് സെൽഫ് കെയർ ചെയ്യാൻ വന്നു. എന്നെ പുഴുങ്ങാൻ വെച്ചു
വരുന്നുണ്ട്, പുക വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഹെയർ സ്പാ ഡേ കഴിഞ്ഞിരിക്കുന്നു. കൂട്ടത്തിൽ ഞാനൊന്ന് വാക്സും ചെയ്തു. അത് നല്ലതല്ല, ഭയങ്കര ഇനിയും ക്ലീനപ്പ് ചെയ്തില്ല. ക്ലീനപ്പ് ചെയ്യാൻ വിചാരിച്ചാണ്, പക്ഷെ ക്ലീനപ്പ് ഞാൻ ചെയ്തില്ല. ഇനി വേണം എനിക്ക് പോയി ചമ്മന്തി അരക്കാൻ. ചമ്മന്തി അരച്ചിട്ട് വേണം എനിക്ക് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറുണ്ടായിരുന്നു, ഇപ്പം മണി 5 വൈകുന്നേരം. എനിക്ക് സമയമല്ല, ഞാൻ ഉച്ചയ്ക്കാണ് ഞാൻ പറഞ്ഞു ചെയ്തായിരുന്നു. ഇനിയും വല്ലതും ഒന്നാണ് വിശക്കുന്നു. നിങ്ങളെന്നെ കഴിച്ചായിരുന്നു, അപ്പൊ ഞാൻ വന്നു ഫ്ലാറ്റിൽ വന്ന് മെയിലൊക്കെ കഴുകി. തലമുടി പിന്നെ 2 മണിക്കൂറൊക്കെ നമ്മൾ കഴുകിയായിരുന്നു. അപ്പൊ മെയിലൊക്കെ കഴുകി, അപ്പൊ ഒരു കൊട്ടൊക്കെ കൊടുത്ത് സുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒരു ബക്കറ്റ് നിറച്ച് തുണി നനയ്ക്കാൻ കിടപ്പുണ്ട്. അപ്പം ഞാൻ അത് വാഷിംഗ് മെഷീനിലേക്ക് തട്ടിയിട്ട് ചമ്മന്തി അരച്ചിട്ട് ചോറുണ്ണണം. 1:00 ശരിയായിട്ട് ഇവര് വലിഞ്ഞു കയറി വന്നതാ. ചോറത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്കറിയില്ലായിരുന്നു. അപ്പം ഇവർക്കും വിശക്കുന്നു, ഇവരും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറുണ്ടാക്കുന്ന ചമ്മന്തി പറഞ്ഞാൽ കൊണ്ട് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടിരിക്കും. ഞാൻ ചോറിന് കടന്നു പറഞ്ഞു തന്നതാ. എന്റെ രാത്രി ഇരുത്താണോ ഇപ്പൊ എടുത്തിട്ട് ഫുഡാക്കി അടിക്കാൻ വീട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. സിനിമ സിനിമ വളരെ കൂടുതൽ ദൂഷിതമായി. എറണാകുളത്ത് ജില്ല മൊത്തം തട്ടി ഇപ്പൊ നമ്മൾ ചേർത്തല എത്തിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞ് തിരുവനന്തപുരത്തെങ്കിലും ഒരു ടിക്കറ്റ് എടുക്കും. സാധനം വിത്ത് തൈര് വിത്ത് ഓണക്കമുളക് കൊണ്ടാട്ടും വാവും അച്ചാർ അത് വേറെ ലെവൽ സാധനം. അന്ന് ടൈം എടുത്ത് നെയ്യ് അങ്ങനെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പുക പോലെ വരുമല്ലോ. ഓ സദയെ കെട്ടുന്നവൾ ഭാഗ്യവതി തന്നെ, ദോശയൊക്കെ സദ ഉണ്ടാക്കി കൊടുക്കും. പ്ലീസ് വേണ്ട, അത് അങ്ങനെ തന്നെ അങ്ങോട്ട്. ദാ കരിഞ്ഞ മുട്ട വിത്ത്, ഇതാണ് എന്റെ ലഞ്ച്, സ്പെഷ്യൽ ലഞ്ച്. ഐ ലവ് ഇറ്റ്, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലഞ്ചാണ്. തൈര് ചമ്മന്തി മുട്ട അറുത്തത് ഒരു ഉണക്ക കൊണ്ടാട്ടം, തൈര് മുളക് കൊണ്ടാട്ടം, ലൂബിക്കാത്ത എനിക്ക് മാങ്ങാച്ചാറാണ് ഇഷ്ടം, ലൂബിക്ക് വെച്ചാൽ. ഭയങ്കര കാറ്റാണ് ഇവിടെ, ഭയങ്കര കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റും ഞങ്ങൾ എല്ലാവരും കൂടെ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുക. കുറച്ച് സാധനം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഷൂട്ട് കഴിഞ്ഞ് അതിന്റെ എഡിറ്റിനായിട്ട് നമ്മൾ എല്ലാവരും കൂടെ ബാൽക്കണിയിൽ ഇരിക്കുക. നല്ല കിടില മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഇന്നത്തെ ഡെയിലി വ്ളോഗിലെ ഫസ്റ്റ് വ്ളോഗ് ആയിരുന്നു ഇത്, സക്സസ്ഫുള്ളി ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇൻസിഡൻസും ആയിട്ട് ഡെയിലി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അപ്രത്യക്ഷമാവട്ടെ.